പാലക്കാട് ഇത്തവണ എംപിയും എംഎൽഎയും തമ്മിലാകുമോ മത്സരം? മണ്ഡലം പിടിക്കാൻ ഷാഫി പറമ്പിൽ എംഎൽഎയെ ഇറക്കണമെന്നാണ് കോൺഗ്രസിലെ വികാരം. എം പി രാജേഷിന് മൂന്നാം മൂഴം, പക്ഷെ പാർട്ടി നേതൃത്വം സ്ഥിരീകരിക്കുന്നില്ല. കേരളത്തിൽ അക്കൌണ്ട് തുറക്കാൻ ബിജെപി തന്ത്രം മെനയുന്ന മണ്ഡലം കൂടിയായതിനാൽ പാലക്കാട് ഇത്തവണ മത്സരം കടുക്കും. സിപിഎമ്മിനായി സിറ്റിംഗ് എംപി എംബി രാജേഷ്, കോൺഗ്രസിനായി സിറ്റിംഗ് എംഎൽഎ ഷാഫി പറമ്പിൽ, ഇരുവർക്കും കടുത്ത മത്സരം നൽകി ബിജെപി. അങ്ങനെയൊരു പോരാട്ടം ഇത്തവണ പാലക്കാടുണ്ടാവുമോ? ഷാഫി പറമ്പിൽ മത്സരത്തിനുണ്ടാകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നൽകുന്ന സൂചന. എന്നാൽ രണ്ട് തവണയിൽ കൂടുതൽ മത്സരിപ്പിക്കേണ്ടതില്ലെന്ന സിപിഎം തീരുമാനത്തിൽ ഇളവുണ്ടായാലേ എം ബി രാജേഷ് ഉണ്ടാകൂ. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അങ്ങനെയാണ്, തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അങ്ങനെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പാലക്കാട് രണ്ട് മണ്ഡലങ്ങളും LDFന് നിലനിർത്താൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. 1957 മുതൽ ഇതുവരെ നടന്ന 15 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 4 തവണ മാത്രമേ കോൺഗ്രസിന് പാലക്കാട് പിടിക്കാനായിട്ടുള്ളൂ. ഇത്തവണ മണ്ഡലം പിടിക്കാൻ ഷാഫി പറമ്പിൽ എന്ന യുവ എംഎൽഎയെ കോൺഗ്രസ് ഇറക്കുമോ? ഷാഫിയുടെ മറുപടി ഇങ്ങനെ: ഇപ്പം മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ എംഎൽഎമാർ മത്സരിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. എംഎൽഎമാരല്ലാത്ത ശക്തരായ സ്ഥാനാർത്ഥികളുണ്ട്. അപ്പം അവരിലെ അതിലെ ഏറ്റവും ബെസ്റ്റ് ചോയ്സിലേക്കാണ് പാർട്ടി നേതൃത്വം പോകുക. പിന്നെ അങ്ങനെ ഒരു ആലോചനകളില്ലാണ്ട് ഒരൊറ്റ തീരുമാനമായിരിക്കില്ലല്ലോ. ഇതിപ്പം ഇവിടുത്തെ കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നു, കേരളത്തിലെ പാർട്ടി നേതൃത്വവും അവരെല്ലാവരും കൂടെ ചേർന്നിട്ടല്ലേ ഒരു തീരുമാനം എടുക്കുക. തീരുമാനം അങ്ങനെയല്ലേ വരുള്ളൂ. കഴിഞ്ഞ തവണ 136,000 വോട്ട് നേടിയ ബിജെപിയും ഇത്തവണ കച്ചമുറുക്കി തന്നെയാണ്. ജില്ലാ പ്രസിഡന്റ് കൃഷ്ണകുമാറിന്റെ പേരാണ് സാധ്യതാ പട്ടികയിൽ ഏറ്റവും മുന്നിൽ. പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്.